പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസുമായുള്ള സഖ്യ സാധ്യത അടഞ്ഞതോടെ ഇടതുപക്ഷത്തിന്റെ കാല് പിടിച്ചിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം. ഇടതുപക്ഷവുമായി സഖ്യത്തിന് തയ്യാറാണെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് പശ്ചിമ ബംഗാൾ ഘടകത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് ഇടതുപക്ഷവുമായുള്ള സഖ്യ സാധ്യത കോൺഗ്രസ് തേടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ CPM CPI നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി വിജയിച്ച കോൺഗ്രസ് MLA നേരമിരുട്ടി വെളുക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിനാൽ കോൺഗ്രസിന് വിശ്വസിക്കാൻ പറ്റില്ലെന്ന നിലപാടാണ് ഇടതു പാർട്ടികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആവശ്യത്തോട് ഇതുവരെ അനുകൂലമായി ഇടതുപക്ഷം പ്രതികരിച്ചിട്ടില്ല. BJP തൃണമൂലിനെയും പരാജയപ്പെടുത്താൻ വിശാല താല്പര്യം മുൻനിർത്തി ബംഗാളിൽ സഹകരിക്കേണ്ട ഘട്ടം വന്നാൽ കർശന ഉപാധികൾ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുമെന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വരുന്നുണ്ട്. 42 ലോക്സഭാ അംഗങ്ങളുള്ള ബംഗാളിൽ കേവലം 2 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനായി മമതാ ബാനർജി വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതാണ് സഖ്യ സാധ്യത അടയാൻ കാരണമായിരുന്നത്. തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിന് രാഹുൽ ഗാന്ധി പഠിച്ച പടി 18 നോക്കിയിട്ടും 2 സീറ്റിൽ കൂടുതൽ നൽകാൻ മമതാ ബാനർജി തയ്യാറായിരുന്നില്ല. തൃണമൂലുമായി സഖ്യമില്ലാതെ തന്നെ 2 സീറ്റുകൾ നേടിയ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ആവശ്യം അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. ഇടതുപക്ഷത്തിന്റെ പിന്തുണയിലാണ് 2019 2 സീറ്റിലും വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നത്. ആ തിരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ തൃണമൂൽ നേടിയപ്പോൾ 18 സീറ്റുകൾ നേടി വലിയ മുന്നേറ്റമാണ് BJP നടത്തിയിരുന്നത്. മുഗൾ റോയ് ഉൾപ്പെടെയുള്ള തൃണമൂൽ നേതാക്കൾ BJP പാളയത്തിലെത്തിയതും തൃണമൂൽ വിരുദ്ധ വോട്ടുകൾ ശേഖരിക്കാൻ കഴിഞ്ഞതുമാണ് BJP നേട്ടമായിരുന്നത്. എന്നാൽ 2024 എത്തുമ്പോൾ സ്ഥിതി അതല്ല. BJPയിൽ ചേക്കേറിയ വിഭാഗങ്ങൾ ഏറെക്കുറെ ആ പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുകയാണ്. മമതാ സർക്കാരിനെതിരായ ജനരോഷവും ഇപ്പോൾ ബംഗാളിൽ കൂടുതൽ ശക്തമാണ്. ചാരത്തിൽ നിന്നും ഉയർന്നു പൊങ്ങിയ ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ബംഗാളിൽ ഇടതുപക്ഷം കരുത്താർജിച്ചിരിക്കുന്നത്. January 7 ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നടന്ന DYFI റാലി തന്നെ ഇടതുപക്ഷത്തിന്റെ ജനസ്വാധീനത്തിന്റെ പ്രകടമായ ഉദാഹരണമാണ്. 10 ലക്ഷത്തിലധികം പേരെയാണ് DYFIക്ക് മാത്രമായി കൊൽക്കത്തയിൽ അണിനിരത്താൻ കഴിഞ്ഞിരിക്കുന്നത്. CPMന്റെയും CPIയുടെയും ഉൾപ്പെടെ സകല സംഘടനാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാൽ ഇതിലും വലിയ ജനമുന്നേറ്റമാണ് ബംഗാളിൽ സാധ്യമാകുക. തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രമല്ല BJPയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന കണക്കുകളാണിത്. 10 ലക്ഷം പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ബ്രിഗേഡ് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷത്തിന്റെ തിരിച്ചുവരവിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. മമതാ മോദി സർക്കാരുകൾക്കെതിരെ DYFI സംഘടിപ്പിച്ച ഇൻസാഫ് യാത്രയാണ് 50 ദിവസത്തെ പര്യടനത്തിന് ശേഷം 7 കൂറ്റൻ റാലികളോടെ ബ്രിഗേഡ് ഗ്രൗണ്ടിൽ സംഗമിച്ചിരുന്നത്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യം നൽകിയ റാലി കൂടിയായിരുന്നു ഇതെന്നതും ശ്രദ്ധേയമാണ്. ജനങ്ങൾക്ക് നിർഭയമായി വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ബംഗാളിൽ ഉണ്ടായാൽ ഇത്തവണ തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും. ഗ്രൗണ്ട് റിയാലിറ്റിയും അതുതന്നെയാണ്. ഇടതുപക്ഷത്തിനുള്ള ഈ സാധ്യതയുടെ പങ്കുപറ്റാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ബംഗാൾ ഘടകം ശ്രമിക്കുന്നത്. ബംഗാൾ ഘടകത്തിന്റെ നിലപാടിനെ തള്ളി തൃണമൂൽ കോൺഗ്രസുമായി സഖ്യത്തിന് ശ്രമിച്ച രാഹുൽ ഗാന്ധിയാണ് ഇതോടെ വെട്ടിലായിരിക്കുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഉൾപ്പെടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി മമതയുമായി അടുക്കാൻ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിലേക്ക് കടക്കും മുൻപ് തന്നെ ഈ സഖ്യ സാധ്യത മമത തന്നെ അടച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് തികച്ചും അപ്രതീക്ഷിതമാണിത്. ഇടതുപക്ഷം കൂടി വാതിൽ കൊട്ടിയടച്ചാൽ ബംഗാളിലെ കോൺഗ്രസ് ആണ് അതോടെ തൃശങ്കുലാവുക. KC വേണുഗോപാലിന്റെ തന്ത്രത്തിൽ വിശ്വസിച്ച രാഹുൽ ഗാന്ധിയും രാഹുൽ ഗാന്ധിയെ വിശ്വസിച്ച കോൺഗ്രസ് നേതാക്കളുടെയും കണക്കുകൂട്ടലുകളാണ് ബംഗാളിൽ പിഴച്ചിരിക്കുന്നത്. ഇനി ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ എത്ര ദിവസം പര്യടനം നടത്തിയിട്ടും ഒരു കാര്യവും ഉണ്ടാവുകയില്ല. മമതാ ഭരണകൂടത്തിനെ വിമർശിക്കാനും രാഹുൽ ഗാന്ധിക്ക് കഴിയുകയില്ല. ചുരുക്കി പറഞ്ഞാൽ നനഞ്ഞ പടക്കമായാണ് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര പശ്ചിമ ബംഗാളിൽ മാറാൻ പോകുന്നത്. ഇത്തരമൊരു അവസ്ഥ സൃഷ്ടിച്ചതിൽ KC വേണുഗോപാലിനെതിരെ ബംഗാൾ കോൺഗ്രസിലും പ്രതിഷേധം ശക്തമാണ്.